മമ്മൂട്ടി ആരാടി, മമ്മൂട്ടിയാണ് ഇപ്പോൾ ആരാടുന്നത്. മമ്മൂട്ടിയുടെ എല്ലാ സെലക്ഷൻ മൂവി നല്ലതാണ്. ഡിഫറെൻറ്റ് ജോണ്ടറാണ് ചെയ്യുന്നത്, ക്ലാസിക് പടങ്ങളാണ് ചെയ്യുന്നത്. ലാലേട്ടർ മമ്മൂട്ടിയുടെ പഠിക്കണം. പിന്നെ ഇതൊരു പാൻ ഇന്ത്യ മൂവിയാണ്, കാരണം പാൻ ഇന്ത്യ ആണെങ്കിൽ വരണ്ടിയാണ്, കാരണം ഓൾ ത്രൂ ഔട്ട് ഇന്ത്യ യാത്ര ചെയ്യുന്ന പടമാണ്. പിന്നെ റിയലിസ്റ്റിക് പടമാണ്, അമാനുഷ്യമൊന്നുമില്ല. ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ആവശ്യമുണ്ട്, എല്ലാം കൂടെ നല്ല മൂവിയാണ്. ഇത് 100 കോടി കപ്പിൽ എന്തെങ്കിലും കയറും. ഞാനും പഠിക്കും, എല്ലാവരും പഠിക്കണം. ഇങ്ങനത്തെ വലിയ 100 കോടി 200 കോടി മൂവിയും വേണ്ട, ഇങ്ങനത്തെ ചെറിയ ബജറ്റ് മൂവി ഇറക്കിയാൽ മതി. ഇത് വെച്ച് 100 കോടി ക്രോസ് ചെയ്യാൻ പറ്റും. ദൃശ്യമാണ് മൂവിയിൽ അങ്ങനെ ഇല്ല, ഇത് ഇൻവെസ്റ്റിഗേറ്റഡ് അല്ല. ദൃശ്യം പോലെ മൂവിയില്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണ്. ഇങ്ങനത്തെ നല്ല സ്ക്രിപ്റ്റും നല്ല ജോണ്ടറും ആണെങ്കിൽ പടം ഓടിയിരിക്കും. അവിടെ ഈ 100 കോടി 200 കോടി വേണ്ട, അങ്ങനത്തെ തള്ളൊന്നും വേണ്ട. ഇത് ഹൈപ്പും ഉണ്ട്, എക്സ്പെക്ടേഷൻ കാത്തും ഉണ്ട്. നമ്മൾ ട്രെയിലറിനെ കാട്ടുന്നത് വളരെ എക്സ്ട്രോണറിയാണ്. എല്ലാം കൂടെ നല്ല മൂവിയാണ്. എനിക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റും, മമ്മൂട്ടി ആറാടി നല്ല പടമാണ്, അടിപൊളി പടം, അടിപൊളി മേക്കിംഗ് ആയിരുന്നു. സ്ക്രീൻ പ്ലേ ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പെർഫോമൻസ് ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ്. നമ്മുടെ ഒരു ഉണ്ട ആ പടത്തിൽ നമ്മൾ മമ്മൂക്കനെ കണ്ടേക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. BGM നന്നായിരുന്നു, നന്നായിരുന്നു. സുഷിൻ ശ്യാം നല്ല പടം, നല്ല പടം, അടിപൊളി പടം, അടിപൊളി അടിപൊളി. മസ്റ്റ് വാച്ച് ആണ്, മസ്റ്റ് വാച്ച് ആണ്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി ആട്ടോ, അടിപൊളി, സൂപ്പർ സൂപ്പർ, റഷില്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല മൂവിയായിരുന്നു, മമ്മൂക്കാൻ്റെ ഒരു അടിപൊളി ആക്ടിങ് തന്നെ എനിക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ BGM ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അസീസ്ക ഒക്കെ ഒപ്പമുള്ള ഒരു ക്രൂ ഉണ്ട്. ആ കണ്ണു സ്കോഡ് എന്തൊക്കെ റിയാലിറ്റി സ്റ്റോറി കണ്ണു സ്കോഡിനൊന്നുണ്ട്, ആ സ്റ്റോറി അതേപോലെ ചെയ്യാൻ ശ്രമിക്കാതെ അതൊരു സിനിമാറ്റിക് മൂഡിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അത് പക്കയായിട്ട് നമുക്ക് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും മസ്റ്റ് ഫൈറ്റൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. മമ്മൂക്കൊക്കെ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ മമ്മൂക്കാനെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. മമ്മൂക്കാൻ എത്ര പോലീസ് സ്റ്റേഷൻ കണ്ടാൽ നമുക്ക് മടുപ്പ് വരുന്നില്ല. അന്ന് കണ്ട അതേ മമ്മൂക്ക ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി മമ്മൂക്കയുടെ നല്ല അഭിനയം, നല്ല 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 സിനിമയാണ്, വളരെ നല്ല അടിപൊളി മേക്കിംഗ് ആണ്. പിന്നെ സ്ക്രിപ്റ്റ് വൈസും വളരെ മികച്ച നിൽക്കുന്ന ഒരു സിനിമയാണ്, നല്ലൊരു ക്രാഫ്റ്റാണ്. നല്ല തീർച്ചയായിട്ടും ഇതുപോലത്തെ സിനിമകൾ തിയേറ്ററിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടണം. മമ്മൂട്ടിലെ സിനിമ അത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്ക ഗംഭീരമാണ്, എല്ലാവരുടെ ആക്ടിങ് വൈസും സിനിമയ്ക്ക് ഒരു കുറ്റവും പറയാനില്ല. നല്ല ഗംഭീര സിനിമയാണ്, നല്ല പാക്കേജാണ്, നല്ല പാക്കേജാണ്. കാരണം വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ്, നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. സ്പെഷ്യലി പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അടിപൊളി, ബെസ്റ്റ് ഡയറക്ഷൻ ആൻഡ് ബെസ്റ്റ് ഗംഭീര പടം പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷവും കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ആ ഒരു സ്കോഡ് നേരത്തെ മലയാളികളുടെ അഭിമാനമായിരുന്നു. ആ ഒരു ടീമിന് ഒരു കോട്ടവും വരുത്താത്ത രീതിയിൽ അതേ ഒരു ചായ്വ് നമ്മൾ ആ കേസനേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് മമ്മൂട്ടി കമ്പനി ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. റോബിചേട്ടൻ ആയിക്കോട്ടെ, DOP ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, ഒപ്പം സ്ക്രിപ്റ്റ് ചെയ്ത ഡോക്ടർ റോണിയും ഷാഫിയും ഒക്കെ ആയിക്കോട്ടെ, ഇവരുടെ എല്ലൊരു കൂട്ടായ്മ, ആ സാങ്കേതിക മികവിൻ്റെ കൂട്ടായ്മ ഇതിൽ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. പിന്നെ സുഷിൻ്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഓരോ പടങ്ങളിലും മമ്മൂക്ക വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന വിസ്മയം തീർന്നത് അൻപകലായിക്കോട്ടെ, റോഷാക്ക് ആയിക്കോട്ടെ, കുഴു ആയിക്കോട്ടെ, ഭീഷ്മർവ ആയിക്കോട്ടെ, സി ഈ പടത്തിൽ മമ്മൂക്ക ASI ജോർജ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ. കാരണം എപ്പോഴും പറയും, സാധാരണ നമ്മുടെ സിനിമകളിൽ ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ള മെഗാസ്റ്റാറാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പക്ക വേറൊരു സാരമായിട്ട് ASI ജോർജ് തിയേറ്ററിൽ കീഴക്കിയിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ടു എൻഡ് മമ്മൂക്ക കൂടെ ഉണ്ട്, ഓരോ ചങ്കിടിപ്പും തരുന്നത് മമ്മൂക്ക തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട്, ഇമോഷണലി കണക്റ്റഡ് ആണ്. ഞാൻ 100% ഹാപ്പിയാണ്. ആ 150 രൂപ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന 100% നൽകുന്ന ചിത്രം തന്നെയാണ് കണ്ണൂർ സ്കോഡ്.